ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജു ആണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഷിക ബിൽ 2020, അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് എന്താണെന്നോ ഏതാണെന്നോ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇത് നിലവിൽ വന്നാൽ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഇത് എങ്ങനെയാണ് സാധാരണക്കാരെ ഇങ്ങനെ എത്രത്തോളം അത് ബാധിക്കും, ഒരു കൃഷി ചെയ്യുന്ന കർഷകനെ അല്ലാതെ സാധാരണ നമ്മളെ പോലുള്ള വ്യക്തികളെ എങ്ങനെ ബാധിക്കും, ഒരു കർഷകരെ എങ്ങനെ ഇത് ആത്മഹത്യയിലേക്ക് വരെ എത്തിക്കും, എന്തിനാണ് ഇതിനെതിരെ ഇത്ര കൂടുതൽ പ്രക്ഷോഭം നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് എന്റെ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ മെല്ലെ തൊടുകയാണെങ്കിൽ അത് ഇനിപ്പിളാവും. അങ്ങനെ ഇനിപ്പിളാകണമല്ലോ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും യാതൊരുവിധ ഡിലേ ഇല്ലാതെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, എന്റെ ചാനലിൽ പുതിയൊരു വ്യക്തിയാണ് വരുന്നെങ്കിൽ ജസ്റ്റ് എന്റെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ എന്റെ ചാനൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പോ കാര്യത്തിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയി കിടക്കണം. നമ്മൾ ഇപ്പൊ 2 ദിവസമായിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന കാർഷിക ബിൽ, കാർഷിക ബിൽ അതൊന്നും കേട്ടിട്ടില്ലെങ്കിലും നിങ്ങളൊരു കാര്യം കേട്ടിട്ടുണ്ടാവും, എളമരം കരീമിനെ രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നുള്ള ന്യൂസ് എങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അവര് എന്തിന് ഇത്ര പ്രക്ഷോഭം ഉണ്ടാക്കിയത്, എന്താണ് ഈ ബിൽ എന്നുള്ളതിലേക്ക് കടക്കാം. കാർഷിക ബിൽ 2020 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ പിന്നെ പുറപ്പെടുവിക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത്, ഈ ബില്ല് കൊണ്ടുവന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കർഷകരെ ചൂഷണം ചെയ്യുന്നത് ഒഴിവാക്കുക, ഇടനിലക്കാർ ചൂഷണം ചെയ്യുന്നത് ഒഴിവാക്കുക, കർഷകർക്ക് മാക്സിമം ലാഭം ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു വിപണി എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയിട്ടാണ് ഈ ബില്ല് വന്നിട്ടുള്ളത്, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ പറയുന്നത് ഒരു കർഷകന് തന്റെ കൃഷി സ്ഥലത്ത് നിന്നും ഉണ്ടായ വിളവെടുപ്പ് രാജ്യത്ത് എവിടെ വേണമെങ്കിലും വിൽക്കാം, എവിടെ വേണമെങ്കിലും എവിടെ വിറ്റഴിക്കാം, ഏതൊരു ചന്തയിൽ കൊണ്ടുപോയിട്ടും ഞാൻ പ്രത്യേക ചന്തകളില്ലെങ്കിലും എവിടെ വേണമെങ്കിലും ഇത് വിറ്റഴിക്കാം എന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് വളരെ നല്ല കാര്യമല്ലേ, പിന്നെ എന്തിനാണ് ഇതിനെതിരെ പ്രക്ഷോഭങ്ങളും അഴിച്ചുവിടുന്നത്, ഇതിനെതിരെ എന്തിനാണ് സാധാരണ കർഷകര് ഇങ്ങനെ പ്രക്ഷോഭത്തിലേക്കും സമരത്തിലും പോകുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അപ്പോ ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പോ ഒരു സംഭവം നിങ്ങൾക്ക് ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞു തരാം. എന്താണ് ഇതെന്ന് പറഞ്ഞ നമ്മൾ എല്ലാവരും വളരെ നല്ലതല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഞാനിപ്പോ അങ്ങനെയാണ് ചിന്തിച്ചത്. പക്ഷെ ഇതിലെ ഈ ബില്ല് വായിച്ചു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഈ ഒരു കർഷകൻ നേരിട്ട് വിൽപ്പന ചെയ്യുന്നു, അതല്ലെങ്കിൽ കർഷകരിൽ നിന്ന് കമ്പനികൾക്കും പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഇങ്ങനെ വസ്തുക്കൾ വാങ്ങാം എന്ന് പറയുമ്പോൾ വളരെ നല്ല കാര്യമില്ലേ, നല്ല വില കിട്ടില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അവിടെയാണ് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, കർഷകരോട് കയ്യിൽ നിന്ന് വാങ്ങുന്നത് ചെറിയ ചെറിയ കച്ചവടക്കാരാവില്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ വൻകിട കമ്പനികളും കോർപ്പറേറ്റുകളും ഇതിന്റെ പുറകെയാവും. അവര് വലിയ വലിയ ഗോഡൌണുകളും വലിയ മാർക്കറ്റുകളും പിടിച്ചടക്കും. എന്നിട്ട് അവർ ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ വിളവെടുപ്പ് സമയത്ത് കർഷകന് ചെറിയ രീതിയിലായിരിക്കും വിളവിന്റെ വില കുറയും. അത് തന്നെയാണ് ഇവിടുത്തെ പ്രധാന പോയിന്റ്. അതായത് ഈ ഒരു വലിയ കോർപ്പറേറ്റുകളും വലിയ കുത്തക കമ്പനികളും വന്നിട്ട് വലിയ ഗോഡൌണിലേക്ക് ഈ സീസൺ സമയത്ത് ചുരുങ്ങിയ കാലയളവിൽ ചുരുങ്ങിയ പൈസ കൊണ്ട് അവർ ഈ സാധനങ്ങളൊക്കെ സ്വന്തമാക്കും. എന്നിട്ട് ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് അവർ സംഭരിച്ചു വെക്കും, അതായത് പൂഴ്ത്ത് വെക്കും എന്ന് പറയുന്ന പോലെ. എന്നിട്ട് വില കൂടുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് അവർ വിൽക്കാൻ ശ്രമിക്കും. അങ്ങനെ ആവുമ്പോൾ വൻതോതിലുള്ള വിലക്കയറ്റം ഉണ്ടാകും എന്നതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ നിലവിലുള്ള രീതി എന്ന് പറയുന്നത് കൃഷി കർഷക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിശ്ചയിക്കുന്ന കമ്മിറ്റി വഴി ആണ് ഇതിന്റെ വിപണനം നടക്കുന്നത്. അതായത് പിന്നെ കൃഷി ചെയ്ത് കർഷകരെ കർഷകൻ അത് ഇത്തരത്തിലുള്ള സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കമ്മിറ്റിയിലുള്ള ചന്തകളിൽ വഴി വിറ്റഴിക്കുന്നു. അങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു ഇടപാടുണ്ടായിരുന്നത്. അങ്ങനെ ആകുമ്പോൾ തന്നെ ഈ കൃഷികൾക്ക് നാശം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോൾ, കാരണം ഈ വെള്ളത്തിന് ക്ഷാമം വരുമ്പോൾ സർക്കാരുകളൊക്കെ ഇങ്ങനെ വെള്ളം കൊടുത്തും അല്ലെങ്കിൽ വളം കൊടുത്തതൊക്കെ സഹായിക്കാറുണ്ട്. ഇനി ഇതിന്റെ ഇടയിലേക്കാണ് കമ്പനികൾ, പ്രൈവറ്റ് കമ്പനികൾ, കോർപ്പറേറ്റുകൾ വരുന്നത്. ഇത് വരുമ്പോ ഈ ഒരു സ്ഥാപനം ഈ സർക്കാരിന്റെ കീഴിലുള്ള ഈ ഒരു ബോർഡ്, അതായത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റിയാണ് നിലവിൽ ഈ താങ്ങി വിലയും ഇങ്ങനെ കർഷകരെ ചൂഷണം ചെയ്യുന്നുണ്ടെന്നുള്ളതും കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റഴിക്കുന്നതും ഈ ഒരു കമ്മിറ്റിയുടെ കീഴിലുള്ള ചന്തകൾ വഴിയാണ് നിലവിലുണ്ടായിട്ട്. ഇനി ആ ഒരു ബോർഡ് തന്നെ അപ്രസക്തമാവും. ഇങ്ങനെ ഒരു താങ്ങുവില സർക്കാർ നിശ്ചയിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നു, പക്ഷെ എന്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ കൊടുക്കും എന്നുള്ളത് ഈ ബില്ലിൽ പറയപ്പെടുന്നില്ല, ഈ ബില്ലിൽ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ഇനിയൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ചു വെക്കുക, നമ്മുടെ രാജ്യത്ത് 60% കർഷകരാണ് ഉള്ളത്. അവര് കൃഷിയിൽ നിന്നാണ് അവരുടെ വരുമാനം. ഇങ്ങനെ
ഒക്കെ ചെയ്യുമ്പോൾ വളരെ നല്ല കാര്യമല്ലേ, ഇത് വളരെ നല്ലതല്ലേ, ഇങ്ങനെ കർഷകർക്ക് അവരുടെ മാക്സിമം വില ഇടനിലക്കാരില്ലാതെ ചൂഷണമില്ലാതെ പ്രൈവറ്റ് കമ്പനികൾക്ക് വിറ്റ് കഴിഞ്ഞാൽ നല്ല ലാഭം കിട്ടില്ലേ എന്ന് ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, വിളവ് എടുപ്പ് സമയത്ത് വളരെ തുച്ഛമായ രൂപയ്ക്ക് ശേഖരിച്ചു വെച്ച സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ അവർ ഇറക്കില്ല, മറിച്ച് അവരുടെ ഗോഡൗണുകളിലൊക്കെ സൂക്ഷിച്ചു വെക്കും. അങ്ങനെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താവുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ സാധനം കിട്ടാതെ വരും. അങ്ങനെ വരുമ്പോൾ ഈ സാധനത്തിന് വില കൂടും. അങ്ങനെ വില കൂടി കഴിഞ്ഞാൽ അവർ വൻകിട വിലയ്ക്ക് ഇത് വിൽക്കും. അപ്പോൾ ലാഭം മുഴുവൻ കോർപ്പറേറ്റുകൾക്കാണ്. ഈ കർഷകർക്ക് അപ്പോഴും കിട്ടുന്നത് ഈ സീസണിൽ വിറ്റ ഈ ചെറിയ വിലക്കുള്ള വില മാത്രമാണ് അവർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രശ്നം ഇങ്ങനെ ഈ ഒരു ഇതിനെ നിയന്ത്രിക്കാൻ വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് യുദ്ധമുള്ള സാഹചര്യത്തിലോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയത്തോ അല്ലെങ്കിൽ ഭയങ്കരമായ ഭക്ഷ്യക്ഷാമം നേരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും വരൾച്ചയോ പ്രളയമോ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഇതിനെ ഈ ശേഖരണം തടയാൻ ഗവൺമെന്റിനോ സർക്കാരിനോ കഴിയൂ എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന പോരായ്മ. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ ഒരു കരാറുണ്ട്. അതായത് കൃഷി ചെയ്യുന്നതിന് മുൻപ് ഇവരൊരു ഈ ബില്ല് വരികയാണെങ്കിൽ ഒരു കരാർ ഒപ്പണം. അതായത് കർഷകരും ഈ പിന്നെ വൻകിട കമ്പനികളും അതായത് കൃഷി ഏറ്റെടുക്കുന്ന ഈ വിൽക്കപ്പെടുന്ന വ്യക്തിയെ ഏത് വ്യക്തിയാണോ വാങ്ങുന്നത് ആ വ്യക്തിയുമായിട്ടുള്ള ഒരു കരാറിൽ ഏർപ്പെടും. ആ കരാറിൽ ഏർപ്പെടുമ്പോൾ അപ്പോൾ നിലവിലുള്ള ആ വസ്ത്രത്തിലുള്ള വില നിശ്ചയിച്ചിട്ട് കരാറിൽ ഒപ്പിടണം. അതിനുശേഷം വില കൂടിക്കഴിഞ്ഞാൽ ആ വില എത്ര രൂപയാണ് കൂടുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു എങ്ങനെ വില നിശ്ചയിക്കണം എന്നുള്ള കാര്യവും കരാറിൽ ഒപ്പിടണം. ഇങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. ഇനി ഈ ഒരു കരാറ് ഒരു വർഷത്തിന് മുതൽ അഞ്ചു വർഷം വരെയാണ് ഈ കരാറിന്റെ കാലാവധി എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് കർഷകരും ഈ വാങ്ങുന്ന വലിയ കോർപ്പറേറ്റ് കമ്പനിക്കും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞുതരാം. അത് ഉണ്ടാവും. അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിന് പരിഹരിക്കാനുള്ള മാർഗങ്ങളുണ്ട്. മൂന്ന് മാർഗങ്ങളാണെന്നുള്ളത്. ഒന്ന്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് വഴി ഇവര് ഈ കാര്യം പറഞ്ഞ് അവരുടെ ഒരു ഒത്തുതീർപ്പ് ചർച്ച ഉണ്ടാക്കുന്നു. അതാണ് ഒന്നാമത്തെ മാർഗം. ഈ ഒരു ചർച്ച പരാജയപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ടും പിന്നെ വാങ്ങുന്നവന്റെയും വിൽക്കുന്നവന്റെയും പിന്നെ കാര്യങ്ങൾ കേട്ട് ഈ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് ഒരു തീരുമാനം എടുക്കാവുന്നതാണ്. അതാണ് ഇതിന്റെ രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയാം, ഈ എടുത്ത തീരുമാനത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തൃപ്തനല്ലെങ്കിൽ, ഇതിന്റെ മുകളിലേക്ക് പിന്നെ അതോറിറ്റി ആയിട്ടുള്ള ജില്ലാ മജിസ്ട്രേറ്റിൽ പോവുകയും അതിനുമായി ബന്ധപ്പെട്ട് അപ്പീൽ കൊടുക്കുകയും കേസ് നടത്തുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്, ഈ കേസ് നടത്തുന്നത് ആരോടാണ് എന്ന് വിചാരിക്കണം. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തന്റെ മക്കളെ പട്ടിണി ഇടാതെ ജീവിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി കൃഷി ചെയ്യുന്ന വ്യക്തികൾ ഈ അവരുടെ ഈ വൻകിട കമ്പനിയുമായിട്ട് എന്തെങ്കിലും തർക്കമുണ്ടായാൽ ഈ കരാർ ലംഘനം നടന്നു കഴിഞ്ഞാൽ അതിനെതിരെ പരാതിപ്പെടേണ്ട ഈ ഓഫീസുകളിലൊക്കെ പോയി പരാതിപ്പെടുമ്പോൾ അവര് നേരിടേണ്ട ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നേരിടുന്നത് വൻകിട കോർപ്പറേറ്റുകളെയാണ്, വൻകിട കുത്തക മുതലാളിമാരെയാണ്. അത് കേസ് നടത്തി കൊണ്ടുപോകാനുള്ള ചിലവ് എത്രത്തോളമാകും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ നിലവിൽ ഒരു നീതി കിട്ടണമെങ്കിൽ ഇന്നലെ കർഷകർ ഇങ്ങനെ ജയിൽ പിന്നെ കോടതിയൊക്കെ കയറി അവരുടെ നീതി ഉറപ്പാക്കണമെങ്കിൽ അവർക്ക് ഒരു ഉത്തരവ് ഇറങ്ങിക്കിട്ടുമ്പോഴേക്കും എത്ര രൂപ ചിലവാകും? ഒരു കർഷകന് അതിന്റെ പുറകെയൊക്കെ നടക്കാനുള്ള സമയമുണ്ടാകുമോ? അങ്ങനെ നടക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കൃഷി പോലും നശിച്ചു പോകില്ലേ എന്ന് വിചാരിച്ച് അവര് ആ കിട്ടിയ ചൂഷണത്തെയും അകത്താക്കി അവര് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് പ്രതികരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം ഇതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ വരുന്ന ഭീമമായ ക്യാഷ് മുടക്കാനുള്ള സംഖ്യ പോലും അവരുടെ കയ്യിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യം. ഇനിയും ഇതിന് ലളിതമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ജനങ്ങളെ വളരെ ബാധിക്കുന്നത് എന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ജിയോ സിം വന്ന സമയത്ത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, നമുക്കൊക്കെ ഫ്രീ ആയിട്ട് ഇന്റർനെറ്റ് ഇരുന്നു, നമ്മളൊക്കെ 25 രൂപക്ക് 250 MB ഒക്കെ നെറ്റ് ഒരു മാസം വരെ യൂസ് ചെയ്ത് നമ്മളെ കയ്യിലേക്ക് 1-2 GB ഫ്രീ ആയിട്ട് ഡെയിലി നമുക്ക് തരാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഈ ആ ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ പതിയെ അതിന് ചെറിയൊരു സംഖ്യ ഈടാക്കി, പിന്നെ ചെറിയൊരു സംഖ്യ ഈടാക്കി, പിന്നെ കൂടി 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 ഇപ്പോ എവിടെ വന്നിരിക്കുന്നു, ഒരു മാസത്തിന് എത്ര രൂപയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു പരിപാടി തന്നെയാണ് ഇവിടെ നടക്കുന്നത്. തുടക്കത്തിൽ കർഷകർക്ക് അവര് നല്ലൊരു സംഖ്യ കൊടുക്കും, എന്നിട്ട് പതിയെ പതിയെ അവര് കമ്പോളം പിടിച്ചെടുക്കും, ഇത്തരത്തിലുള്ള കർഷകരുടെ കൃഷി സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കും, എന്നിട്ട് അവരൊരു വില നിശ്ചയിക്കും, ഈ വിലക്കാണെങ്കിൽ ഞങ്ങൾ എടുത്തുകൊള്ളാം. അപ്പൊ കർഷകർക്ക് അവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
താന് ഇതല്ലാതെ വേറെ മാർഗം ഉണ്ടാവില്ല, തന്റെ എല്ലാ കൃഷിത്താരങ്ങളും 5 വർഷത്തേക്കൊക്കെ ഇങ്ങനെ കരാർ ഒപ്പിട്ട വ്യക്തികളുമായി പിണങ്ങാൻ പാടുണ്ടാവില്ല. കാരണം തുടക്കത്തിൽ നല്ലൊരു സംഖ്യ കേൾക്കുമ്പോൾ അവർ ഈ 1 വർഷം എന്നുള്ള കരാർ 5 വർഷത്തേക്ക് വരെ നീട്ടിയേക്കാം. അങ്ങനെയൊക്കെ മാറ്റുമ്പോൾ പിന്നീട് അവർക്ക് ഇതിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും വളരെ വലുതാവും. എന്നതുകൊണ്ട് തന്നെ അവരതുമായി പൊരുത്തപ്പെട്ട് പോവേണ്ടി തന്നെ വരും എന്നുള്ളതാണ്. ഇതാണ് ഈ ഒരു ജിയോയുടെ സിമ്പിൾ കേസ് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ബില്ല് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനിയും നിങ്ങൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ബില്ലിനെതിരെ നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തുക. പാവപ്പെട്ട കർഷകന്റെ കൂടെ നിങ്ങൾ ഇലയിട്ട് മുമ്പിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഈ ഒരു ഭക്ഷണം എത്തിക്കുന്ന വഴിയെ കുറിച്ച് നിങ്ങൾ ഒന്ന് ഒരു നിമിഷം ചിന്തിച്ചിട്ട് ആ ഒരു ഉരുളച്ചോറ് വായിലോട്ട് വെക്കുക. നിങ്ങൾ കഴിക്കുന്ന ഈ ഒരു ഭക്ഷണത്തിന് ചെറിയ ഒരു വില മാത്രമാണ് അവർക്ക് കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഉള്ളിലുള്ള അവരുടെ കഷ്ടപ്പാട് എത്രയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇനിയും കർഷക ആത്മഹത്യ ഇല്ലാതിരിക്കാൻ, ഇനിയും കർഷകർ വീണ്ടും നാശത്തിലേക്ക് പോകാതിരിക്കാൻ, ഇനിയും ഇങ്ങനെ കർഷക മരണങ്ങളും ദുരന്തങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ ബില്ല് ഒരു ഭേദഗതി വരുത്തട്ടെ. ഇങ്ങനെ കർഷകരെ ചൂഷണം ചെയ്യുന്ന ബില്ലുകൾ വരാതിരിക്കട്ടെ. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ ബില്ല് വന്നാലുള്ള ഗുണം തുടക്കത്തിൽ ജിയോ പോലെയായിരിക്കും, പിന്നെ ഒടുക്കത്തിൽ നമുക്കതിൽ നിന്നും ആ ഒരു കർഷകന് പുറത്തോട്ട് വരാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തി മനസ്സിലൊന്ന് വെച്ചേക്കുക. എന്താണ് കാർഷിക ബിൽ 2020 എന്ന് വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞു തന്നത്, ഇതിലും ലളിതമായിട്ട് എനിക്ക് എങ്ങനെ പറഞ്ഞു തരണം എന്നറിയില്ല. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ മെസ്സേജ് ചെയ്താൽ മതി, കമന്റ് ആയിട്ട് ഇട്ടാൽ മതി, ഞാൻ അതിൽ മറുപടി തരാം. അപ്പൊ അജുവാണ് നിർത്തുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയി തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോ നിർത്തുകയാണ്, അജുവാണ്. നന്ദി, നമസ്കാരം.